ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് പച്ചക്കറികളെ കുറിച്ചാണ്. പച്ചക്കറികൾ സുലഭമിതല്ലോ ചന്തയിൽ എല്ലാ കടകളിലും. തടിച്ചുരുണ്ടൊരു പച്ചക്കറികൾ കണ്ടാൽ ആരും വാങ്ങിയിടും. ഈ പച്ചക്കറികളെല്ലാം എവിടെ നിന്നാ വരുന്നതെന്ന് നമുക്കറിയണ്ടേ കൂട്ടുകാരെ? തമിഴന്മാരുടെ നാട്ടിൽ നിന്നും വണ്ടിയിലെത്തും ഇവയെല്ലാം. നിരനിരയായി അടുക്കിയൊതുക്കും ചന്തയിൽ ഓരോ കടകളിലും. കോവയ്ക്കാ കിലോ പത്തേയുള്ളു, തക്കാളിക്കാ പതിനഞ്ചും. സാമ്പാർ കൂട്ട് കരിവേപ്പിലയോ വെറുതെ അങ്ങനെ തന്നിടാം. അയ്യട നില്ലട, അയ്യട നില്ലട. ഇങ്ങനെ പലവിധ കിഴിവുകളായി കടയുടെ മുമ്പിൽ ചേട്ടന്മാർ മണ്ടന്മാരാ നമ്മളെ കയ്യോ മുഴുവൻ കേൾക്കാതോടിയിടും. പോഷക ഗുണങ്ങളേറെ നൽകും പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ. തഴച്ചു വളരാനുള്ള മരുന്ന് ഒത്തിരി അങ്ങു തളിച്ചിടും. സുന്ദരനായൊരു ക്യാരറ്റ് അയ്യ, സുന്ദരനായൊരു ക്യാരറ്റ് അയ്യ, വെറുതെ ഒന്നു കടിച്ചെന്നാൽ. എൻഡോസൾഫാൻ ഉള്ളിൽ ചെന്നാൽ ബുദ്ധി അതയ്യാ പോയിടും. വയറിനുള്ളിൽ എരിപൊരിയാകും ക്യാൻസറും അയ്യോ പിടികൂടും. ജീവനു ഭീഷണിയാകും വഴിയെ എറിഞ്ഞുടയ്ക്കാൻ വേഗത്തിൽ. ഈ പച്ചക്കറികളെല്ലാം എങ്ങനെ ഉണ്ടാകുന്നെന്ന് നമുക്കറിയണ്ടേ കൂട്ടുകാരെ? വീട്ടിൽ നിങ്ങൾ പോകും വഴിയിൽ വിത്തുകൾ ഇത്തിരി വാങ്ങിയിടും. മണ്ണു കുഴിച്ച് നട്ടു നനച്ച് പരിപാലിക്കൂ അവയെല്ലാം. പല നാൾ കഴിഞ്ഞാൽ എന്താണയ്യോ അധ്വാനത്തിൻ ഫലമായി. വിഷമയമില്ല പച്ചക്കറികൾ തഴച്ചു വളരും തോട്ടത്തിൽ. വെണ്ടയ്ക്കായും കൈപ്പയ്ക്കായും കോവയ്ക്കായും കറിവയ്ക്കാം. പച്ചക്കറികൾ രുചിച്ചറിഞ്ഞ് മടികൂടാതെ കഴിച്ചിടാം. പച്ചക്കറികൾ രുചിച്ചറിഞ്ഞ് മടികൂടാതെ കഴിച്ചിടാം. നന്ദി.